നമസ്കാരം, നെറ്റ്‌വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. നാടിനെ കണ്ണീരിലാഴ്ത്തി 5 വയസ്സുകാരിക്ക് ദാരുണാന്ത്യം. പയ്യന്നൂർ കൊറ്റി റെയിൽവേ സ്റ്റേഷന് സമീപത്തെ കക്കറയ്ക്കൽ ഷമലിന്റെയും തൃക്കരിപ്പൂർ നടക്കാവ് സ്വദേശിനി അമൃതയുടെയും ഏകമകൾ സാൻവിയയാണ് സെപ്റ്റിക് ടാങ്കിനായി നിർമ്മിച്ച കുഴിയിൽ വീണ് മരണപ്പെട്ടത്. കഴിഞ്ഞ ദിവസം ഉച്ചയോടെ അയൽവീട്ടിലേക്ക് കളിക്കാനായി പോയ കുട്ടിയെ കാണാത്തതിനെ തുടർന്ന് ബന്ധുക്കൾ നടത്തിയ അന്വേഷണത്തിലാണ് വീടിന് സമീപത്തായി പുതുതായി നിർമ്മിക്കുന്ന വീടിന്റെ സെപ്റ്റിക് ടാങ്കിന് സമീപം കുട്ടിയുടെ ചെരുപ്പ് കണ്ടെത്തിയത്. തുടർന്ന് ടാങ്കിൽ നടത്തിയ പരിശോധനയിലാണ് കുട്ടിയെ കണ്ടെത്താൻ സാധിച്ചത്. ഉടനെ തന്നെ പയ്യന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് കണ്ണൂർ പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും എത്തിച്ചെങ്കിലും മരണപ്പെടുകയായിരുന്നു. പുഞ്ചക്കാട് സെന്റ് മേരീസ് സ്കൂളിലെ LKG വിദ്യാർത്ഥിനിയാണ് സാൻവിയ. നടക്കാവിലെ അമ്മയുടെ വീട്ടിലും പിന്നീട് പുഞ്ചക്കാട് സെന്റ് മേരീസ് സ്കൂളിലും പൊതുദർശനത്തിന് വച്ചു. ഒരു നാടിനെയാകെ സങ്കടത്തിലാക്കിയ സാൻവിയയുടെ വിയോഗം ഏവർക്കും താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. കൊറ്റിയിലെ വീട്ടിലെത്തിച്ച സാൻവിയയെ അവസാനമായി ഒരു നോക്കു കാണുവാനും ആദരാഞ്ജലികൾ അർപ്പിക്കുവാനും നിരവധി പേരാണ് എത്തിച്ചേർന്നത്. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. കണ്ണീരോടെ ഞങ്ങളുടെ പ്രിയപ്പെട്ട സാൻവിയയ്ക്ക് വിടാം. കണ്ടോത്ത് അമ്പലത്തറയിലെ വട്ടോളിക്കുന്നിടിക്കാനുള്ള സ്വകാര്യ വ്യക്തിയുടെ ശ്രമം നാട്ടുകാർ തടഞ്ഞു. തിങ്കളാഴ്ച രാവിലെയോടെ കുന്നിടിക്കുന്നതിനായി എത്തിച്ച JCB നാട്ടുകാർ തടഞ്ഞുവെച്ചു. നാടിന്റെ പ്രധാന കുടിവെള്ള സ്രോതസ്സും കണ്ടോത്ത് കൂർമ്പ ക്ഷേത്രവുമായി ബന്ധമുള്ളതുമാണ് വട്ടോളിക്കുന്ന്. വർഷങ്ങൾക്ക് മുൻപും കുന്നിടിക്കാൻ ശ്രമം നടന്നപ്പോൾ നാട്ടുകാർ ഇടപെടുകയും വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് പോലീസും റവന്യൂ അധികൃതരും ഇടപെട്ട് കുന്നിടിക്കുന്നത് തടയുകയും ചെയ്തു. കുന്നിന്റെ ഇരുവശങ്ങളിലും 2 വിള നെൽകൃഷി ചെയ്യുന്ന വയലുകളാണ്. കുന്നില്ലാതാകുന്നതോടെ കൃഷിക്കുള്ള വെള്ളവും കുടിവെള്ളവും പ്രദേശത്തിന്റെ ജൈവ ആവാസ വ്യവസ്ഥയും തകർക്കപ്പെടും. പയ്യന്നൂരിലെ പ്രധാന ക്ഷേത്രങ്ങളിലൊന്നായ കണ്ടോത്ത് കൂർമ്പ ഭഗവതി ക്ഷേത്രത്തിൽ ഉത്സവത്തിന്റെ 4-ാം ദിവസം പുലർച്ചെ പുലികണ്ഠൻ തെയ്യം പുറപ്പാട് കഴിഞ്ഞ തനിച്ച് ഈ വട്ടോളിക്കുന്നിൻ മുകളിലേക്ക് തേങ്ങ പൊളിക്കാൻ പോകുന്ന ചടങ്ങുണ്ട്. ക്ഷേത്രം വക ഭൂമിയിലെ കല്ലിൽ തേങ്ങയുടച്ചാണ് തെയ്യം തിരിച്ചിറങ്ങുന്നത്. കുന്നിന്റെ താഴെ ഭാഗം സ്വകാര്യ വ്യക്തി ഇടിച്ചു നിരത്തിയാൽ മുകൾ ഭാഗമടക്കം ഇടിയുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. കെട്ടിടം നിർമ്മിക്കാനായാണ് തന്റെ കൈവശമുള്ള ഭാഗം നിരപ്പാക്കുന്നത് എന്നാണ് സ്ഥലമുടമ പറയുന്നത്. കുന്നിടിക്കുവാനുള്ള ഒരു നീക്കവും അനുവദിക്കില്ലെന്ന നിലപാടിൽ തന്നെയാണ് നാട്ടുകാരും. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. CPIM കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി വിപുലമായ അനുബന്ധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് ജില്ലാ സെക്രട്ടറി MV ജയരാജൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. December 10, 11, 12 തീയതികളിൽ എരിപുരത്താണ് കണ്ണൂർ ജില്ലാ സമ്മേളനം നടക്കുന്നത്. 25 അനുബന്ധ പരിപാടികളാണ് നടത്തുക. സമ്മേളനത്തിന്റെ ഭാഗമായി വിപുലമായ പ്രചരണം, വിവിധ സെമിനാറുകൾ എന്നിവയും നടത്താൻ നിശ്ചയിച്ചിട്ടുണ്ട്. സമ്മേളന ചെലവിനായി ജനകീയമായി ശേഖരിച്ച ഫണ്ട് November 11 ജില്ലാ സെക്രട്ടറി MV ജയരാജൻ പഞ്ചായത്ത് കേന്ദ്രങ്ങളിൽ വെച്ച് ഏറ്റുവാങ്ങും. 230 ബ്രാഞ്ചുകളിൽ നടക്കുന്ന കമ്മ്യൂണിസ്റ്റ് കുടുംബസംഗമത്തിന്റെ ഏരിയാതല ഉദ്ഘാടനം സംസ്ഥാന കമ്മിറ്റി അംഗം P ജയരാജൻ November 11 നിർവഹിക്കും. November 14 കുട്ടികളുടെ സംഗമവും ശാസ്ത്രക്ലാസും കൊട്ടിലയിൽ രാവിലെ 10 മണിക്ക് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. അന്ന് തന്നെ കർഷക തൊഴിലാളി സംഗമം സെക്രട്ടറി N ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. 7-ാമത് KSKTU സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി 100 സാംസ്കാരിക സദസ്സുകൾ നടത്തും. സദസ്സുകളുടെ ഏരിയാതല ഉദ്ഘാടനം രാമപുരത്ത് November 18 മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്യും. November 23 മഹിളാ സംഗമം മണ്ടൂരിൽ CS സുജാത ഉദ്ഘാടനം ചെയ്യും. November 26 യുവജന സംഗമം ആണ്ടാങ്കുവലിൽ അഖിലേന്ത്യാ സെക്രട്ടറി AA റഹീം ഉദ്ഘാടനം ചെയ്യും. സമ്മേളനത്തിന്റെ ഭാഗമായി പ്രതിഭാ സംഗമം, പ്രൊഫഷണൽ മീറ്റ്, നാടകോത്സവം, കലാസാഹിത്യ മത്സരങ്ങൾ, ചിത്രകാര സംഗമം, പുസ്തകോത്സവം, വിവിധ വിഷയങ്ങളിൽ സെമിനാറുകൾ, ട്രേഡ് യൂണിയൻ സമ്മേളനം എന്നിവയും സംഘടിപ്പിക്കും. കേന്ദ്ര സംസ്ഥാന നേതാക്കൾ, മന്ത്രിമാർ, സാംസ്കാരിക നായകർ, മാധ്യമ മേഖലയിലെ പ്രമുഖർ തുടങ്ങിയവർ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. മാധ്യമ സമ്മേളനത്തിൽ TV രാജേഷ്, OV നാരായണൻ, PK ശ്രീമതി, PP ദാമോദരൻ, K പത്മനാഭൻ എന്നിവർ പങ്കെടുത്തു. നെറ്റ്‌വർക്ക് ന്യൂസ്.
പിലാത്ര. തൃക്കരിപ്പൂർ നടക്കാവിൽ വീട് കുത്തി തുറന്ന് മോഷണം. നടക്കാവ് ഒടിസി മില്ലിന് സമീപത്തുള്ള MDP അബ്ദുറഹീമിന്റെ SR മൻസിൽ വീട്ടിൽ നിന്നുമാണ് 35 പവനോളം സ്വർണം മോഷണം പോയത്. അലമാരിയിൽ സൂക്ഷിച്ചിരുന്ന 35 പവനോളം സ്വർണമാണ് മോഷണം പോയത്. പ്രശസ്ത ഫുട്ബോൾ താരം സുഹേറിന്റെ വീടുകൂടിയാണിത്. മോഷണ വിവരം രാവിലെയാണ് വീട്ടുകാർ അറിഞ്ഞത്. ചന്ദേര CI, SI എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം വീട്ടിലെത്തി പരിശോധന നടത്തി. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. CPIM പയ്യന്നൂർ ഏരിയ സമ്മേളനത്തിന്റെ മുന്നോടിയായി തൊഴിലാളി കർഷക തൊഴിലാളി സംഗമം സംഘടിപ്പിച്ചു. കണ്ടങ്കാളി രണ്ടാലിൻ കീഴിൽ വായനശാല പരിസരത്ത് നടന്ന സംഗമം KSKTU സംസ്ഥാന സെക്രട്ടറി N. ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. CPIM പയ്യന്നൂർ ഏരിയ സമ്മേളനത്തിന്റെ മുന്നോടിയായി കണ്ടങ്കാളി രണ്ടാലിൻ കീഴിൽ വായനശാല പരിസരത്ത് നടന്ന തൊഴിലാളി കർഷക തൊഴിലാളി സംഗമം KSKTU സംസ്ഥാന സെക്രട്ടറി N. ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ജനങ്ങളുടെ എല്ലാ നിലയിലുമുള്ള വളർച്ച പ്രധാനം കഴിയത്തക്ക നിലയിലുള്ള ഒന്നായി മാറി എന്നുള്ളത് ലോകം ചർച്ച ചെയ്യുന്നതാണ്. ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം നമുക്ക് ഈ കേരളത്തിലെ വളർച്ചയും മാറ്റവും കാണണമെങ്കിൽ കേരളത്തിൽ തന്നെ നിന്നാൽ പ്രയാസമാണ്. കാരണം നമ്മൾ ജനിക്കുമ്പോൾ ഇങ്ങനെയുണ്ട്, വളരുമ്പോൾ ഇങ്ങനെയാണ്. രാജ്യം ചെറിയ ചെറിയ മാറ്റങ്ങളാണ്. കെ രാഘവൻ അധ്യക്ഷത വഹിച്ചു. PV കുഞ്ഞപ്പൻ, M. ആനന്ദൻ, KV ബാലൻ, KP കൃഷ്ണൻ, K. ഗംഗാധരൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. നാടകം ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലേക്ക് മാറ്റി അതിജീവനത്തിന്റെ പുതുവഴികൾ തേടുകയാണ് കലാകാരന്മാർ. ഇത്തരത്തിൽ ആവിഷ്കരിച്ച പയ്യന്നൂർ ഗ്രാമം പ്രതിഭയുടെ രാക്ഷസി എന്ന നാടകം നിരവധി പുരസ്കാരങ്ങൾ നേടി അതിന്റെ അസ്തിത്വം കണ്ടെത്തുകയാണ്. അതിജീവനത്തിന്റെ പുതിയ കാലത്ത് അരങ്ങിന്റെ പുതിയ സാധ്യതകൾ ഉപയോഗപ്പെടുത്തി രംഗഭാഷ ഒരുക്കിക്കൊണ്ട് പയ്യന്നൂർ ഗ്രാമം പ്രതിഭയും രാക്ഷസി എന്ന നാടകത്തിലൂടെ ഉണരുന്ന അരങ്ങിനൊപ്പം ചേരുകയാണ്. യുവക് സംഘം ദുബായ് അൽകുസ് തിയേറ്റർ സംഘടിപ്പിച്ച സംസ്ഥാന ഡിജിറ്റൽ നാടക മത്സരത്തിന് വേണ്ടിയൊരുക്കിയ നാടകം 4 പുരസ്കാരങ്ങൾ നേടി ശ്രദ്ധേയമായി. ശ്രീമതി പുഷ്പ കാനാടിന്റെ സീതാദേവിയും ശൂർപ്പണകയും എന്ന കഥയുടെ സ്വതന്ത്ര നാടകാവിഷ്കാരമാണ് ഈ നാടകം. അനിൽ നടക്കാവ് രചനയും സുധീർ ബാബുട്ടൻ സംവിധാനവും പശ്ചാത്തല സംഗീതവും KU മനോജ് ദീപവിധാനവും സുബ്രഹ്മണ്യൻ അടുത്തില ചമയവും നിർവഹിച്ചിരിക്കുന്നു. ഉത്തമന്മാർ സ്ത്രീത്വത്തെ അരിഞ്ഞു വീഴ്ത്തി അരങ്ങുവാഴുമ്പോൾ ശൂർപ്പണക്കമാർ ഉയർത്തെഴുന്നേൽക്കുക തന്നെ വേണമെന്ന ആഹ്വാനത്തോടൊപ്പം മാതൃത്വത്തിന്റെ വിലയേറിയുന്ന ശൂർപ്പണകയെയും രാക്ഷസി എന്ന നാടകത്തിലൂടെ വരച്ചു കാട്ടുന്നു. കൊറോണ കാലത്ത് ഏകദേശം 2 വർഷത്തോളമായി നമ്മുടെ നാടകക്കാർ വീടിനകത്താണ്. അതിൽ നിന്നൊരു മോചനം എന്നുള്ള നിലയിൽ ആണ് നമ്മളിപ്പോൾ ഈ ഡിജിറ്റൽ നാടകം എന്ന് പറയുന്ന ഒരു സങ്കേതം ഉപയോഗിച്ചുകൊണ്ട് ഡിജിറ്റലായി നാടകങ്ങൾ അവതരിപ്പിക്കുന്നത്. അതിനുവേണ്ടിയാണ് നമ്മളിപ്പോൾ ഈ രാക്ഷസി എന്ന് പറയുന്ന നാടകം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് പുഷ്പ കാനാടിൻ്റെ ഒരു കഥയെ ആസ്പദമാക്കിയാണ് ഈ നാടകം. എൻ്റെ രചന നിർവഹിച്ചിട്ടുള്ളത് പ്രശസ്ത നാടകകൃത്ത് അനിൽ നടക്കാവാണ്. കേന്ദ്ര കഥാപാത്രമായി വേഷമിട്ട ഉമാദേവിയോടൊപ്പം ദീപാ വിപിൻ, ദിവ്യ പ്രമോദ്, നവ്യ, നിരഞ്ജന, സാന്ദ്ര, പാർവതി, ദേവിക, VK വിനോദ് എന്നിവരും അരങ്ങേറ്റി. മയ്യിൽ അധീന നാടകോത്സവ വേദിയിലെ ശ്രദ്ധേയമായ അവതരണത്തിലൂടെ രാക്ഷസി അരങ്ങുകളിൽ സജീവമാവുകയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. മികച്ച രണ്ടാമത്തെ സിനിമയ്ക്കുള്ള ഈ വർഷത്തെ സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരം നേടിയ തിങ്കളാഴ്ച നിശ്ചയം എന്ന ചിത്രത്തിലെ അമ്മ കഥാപാത്രം ലളിതയായി ബിഗ് സ്ക്രീനിൽ എത്തിയ അജിഷ പ്രഭാകരൻ പയ്യന്നൂർ സ്വദേശിനിയാണ്. സിനിമയോടൊപ്പം തന്റെ കഥാപാത്രത്തെയും പ്രേക്ഷകർ സ്വീകരിച്ചത് വലിയ സന്തോഷം നൽകിയെന്ന് അജിഷ പറയുന്നു. കുട്ടീനെ നമുക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ചെക്കന് ബുധനാഴ്ച തന്നെ തിരിച്ചു പോണം, അതുകൊണ്ട് തന്നെ അവരോർന്ന് തിങ്കളാഴ്ച ആക്കാം. എനിക്ക് 2 ദിവസം കഴിയാതെ ഇരുന്ന് ഇറങ്ങാൻ പറ്റില്ല. നിനക്ക് അറിയുന്നില്ലേ തിങ്കളാഴ്ച ചേച്ചി നിശ്ചയമാണ്. മുടിലേശം കുറവാണ്, പക്ഷെ കാണാനല്ലോ നല്ല വാങ്ങണ്ടപ്പാ. ആ സന്തോഷത്തിനേക്കാളും നീളലുണ്ട്, നേരമെല്ലാം കണക്കനെപ്പാ. വലിയ കറങ്ങൊന്നുമില്ല,
എന്നാൽ നന്ന് ചെറുതാക്കൊന്നുമില്ല. നൂറാക്കില്ല സദ്യ മതി. നൂറാക്കില്ല കസേര. ഏട്ടാ 150 കസേര വേണം. അജിഷയുടെ ആദ്യ ചിത്രമാണ് തിങ്കളാഴ്ച നിശ്ചയം. റേഡിയോ ജോക്കിയായും ടെലിവിഷൻ അവതാരകയായും ജോലി ചെയ്തിട്ടുണ്ടെങ്കിലും ഇതുവരെ അജിഷ അഭിനയിച്ചിട്ടുണ്ടായിരുന്നില്ല. തിങ്കളാഴ്ച നിശ്ചയം എന്ന ചിത്രത്തിനു വേണ്ടി നൽകിയ കാസ്റ്റിംഗ് കോൾ കണ്ട് അജിഷയുടെ ഭർത്താവ് അരുണാണ് ഫോട്ടോ അയച്ചത്. അങ്ങനെ ഓഡീഷനിൽ പങ്കെടുത്താണ് തിങ്കളാഴ്ച നിശ്ചയത്തിലേക്ക് സെലക്ട് ആയത്. ചിത്രത്തിൽ 3 അമ്മയായാണ് അജിഷ അഭിനയിക്കുന്നത്. ആദ്യം അജീഷയ്ക്ക് പറഞ്ഞു വെച്ചിരുന്നത് മറ്റൊരു വേഷമായിരുന്നു. 3-4 ഷൂട്ടിംഗേ ഉണ്ടാകൂ എന്നും സംവിധായകൻ പറഞ്ഞിരുന്നു. എന്നാൽ 2-3 ആക്ടിംഗ് വർക്ക്ഷോപ്പ് കഴിഞ്ഞപ്പോഴാണ് കഥാപാത്രം മാറി ഈ അമ്മ കഥാപാത്രത്തിലേക്ക് എത്തിയത്. സിനിമയിലേക്ക് എന്നെ സെലക്ട് ചെയ്ത സമയത്ത് ആദ്യം ഒരു ചെറിയ റോളാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഡയറക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു 3-4 ഷൂട്ടേ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് 2-3 ഓഡിഷൻ വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു. വർക്ക്ഷോപ്പ് കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു സെൻട്രൽ ക്യാരക്ടറായ ഈ ഒരു അമ്മ ക്യാരക്ടറാണ്, ഇത്രയും പ്രായമായ ഒരു അമ്മയാണ് എന്നൊക്കെ ഡയറക്ടർ പറഞ്ഞത്. അപ്പോൾ ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, എനിക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും ഈ ഒരു ഇത്രയും ഏജ്ഡായിട്ടുള്ള ഒരു ക്യാരക്ടർ എങ്ങനെ ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഡയറക്ടറാണ് പറഞ്ഞത് കുഴപ്പമില്ല, അതെന്നെ കൊണ്ട് പറ്റും, ഞങ്ങളൊക്കെ ഇല്ലേ എന്ന് പറഞ്ഞ് ഒരു കോൺഫിഡൻസ് തന്നത് ഡയറക്ടറാണ്. അപ്പോൾ അവർക്ക് അത്രയും കോൺഫിഡൻ്റ് ആയിട്ടാണ് ഉള്ളതെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റുമായിരിക്കും എന്നുള്ള ചെറിയൊരു കോൺഫിഡൻസ് എനിക്കും വന്നു. അങ്ങനെയാണ് ചെയ്തത്. പക്ഷേ ആ സമയത്ത് ചെയ്ത സമയത്ത് ഓ ഞാൻ ഇത്രയും പ്രായമുള്ള അമ്മയാണ്, ഞാനെന്തോ ഭയങ്കര റിസ്ക്കാണ് എടുക്കുന്നത്, അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. നാച്ചുറലായിട്ട് അങ്ങ് ചെയ്തു പോയതായിരുന്നു. പക്ഷെ ഇപ്പോൾ സിനിമ കണ്ടിട്ട് എല്ലാവരും വിളിച്ചിട്ട് ഈ ഒരു പ്രായത്തിൽ എങ്ങനെ അത്രയും പ്രായമുള്ളൊരു അമ്മയായിട്ട് അതും നാച്ചുറലായിട്ട് ചെയ്തു എന്ന് ചോദിക്കുമ്പോഴാണ് സത്യം പറഞ്ഞാൽ ഇതൊക്കെ അത്രയും ഭയങ്കര സംഭവമാണല്ലേ എന്നുള്ളൊരു കാര്യം തോന്നിയത്. ചെക്കന് ബുധനാഴ്ച തന്നെ തിരിച്ചു പോകണം, അതുകൊണ്ട് പിന്നെ അവരോർന്ന് തിങ്കളാഴ്ച ആക്കാം. മുടിലേശം കുറവാണ്, പക്ഷെ കാണാനല്ലോ നല്ല വാങ്ങണ്ടപ്പാ. അജിഷയുടെ ഈ കഥാപാത്രം സിനിമയോടൊപ്പം പ്രേക്ഷകർ സ്വീകരിച്ചപ്പോൾ ഏറ്റവും വലിയ സന്തോഷം തോന്നിയെന്നും അജിഷ പറയുന്നു. പുതിയതായി പല്ലൊട്ടി എന്ന ഒരു സിനിമ ചെയ്തു കഴിഞ്ഞു. നൈന എന്ന മറ്റൊരു സിനിമയും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുതിയ പ്രോജക്ട്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഷൂട്ട് തീർന്നിരിക്കുന്നത് പല്ലൊട്ടി എന്ന് പറഞ്ഞിട്ട് ഒരു മൂവിയാണ്. സാജിത് യഹ്യ പ്രൊഡ്യൂസ് ചെയ്ത് ജിതിൻ രാജ് സംവിധാനം ചെയ്ത ചിത്രമാണ് പല്ലൊട്ടി. അപ്പോൾ അതിൻ്റെ ഷൂട്ടൊക്കെ കഴിഞ്ഞു, പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ റീസെൻ്റായിട്ട് ഷൂട്ട് നടക്കുന്നത് നൈന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൂവിയാണ്. അതിൽ വേറൊരു സന്തോഷം എന്ന് വെച്ചാൽ ഞങ്ങളുടെ തിങ്കളാഴ്ച നിശ്ചയത്തിൻ്റെ അസോസിയേറ്റ് ഡയറക്ടർ ഉണ്ടായിരുന്നു, വിഷ്ണുദേവാണ് ഈ നയനയുടെ ഡയറക്ടർ. അത് മാത്രമല്ല, ഈ സിനിമയിൽ നയന എന്നുള്ള സിനിമയിൽ വേറൊരു കോൺസിഡൻസ് കൂടി ഉള്ളത് തിങ്കളാഴ്ച നിശ്ചയത്തിൽ എൻ്റെ ഹസ്ബൻഡായിട്ട് ചെയ്ത വിജയൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്ത ആളാണ് ഈ സിനിമയിലും ഉണ്ട്. ഞങ്ങൾ അമ്മാവനും മരുമോളുമായിട്ടാണ് ഈ സിനിമയിൽ അഭിനയിക്കുന്നത്. തിങ്കളാഴ്ച നിശ്ചയത്തിൻ്റെ അസോസിയേറ്റ് ആയിരുന്ന വിഷ്ണുദേവാണ് നൈനയുടെ സംവിധായകൻ. പുതിയ കഥാപാത്രങ്ങൾ തേടി വരുന്നതിൻ്റെ സന്തോഷത്തിലാണ് അജിഷയും കുടുംബവും. ഗായകനും സംഗീത സംവിധായകനുമായ അരുൺരാജാണ് അജിഷയുടെ ഭർത്താവ്, ഏക മകൻ ഋഷഭ് ദേവ്. ഇപ്പോൾ കുടുംബത്തിനൊപ്പം കൊച്ചിയിലാണ് അജിഷയുടെ താമസം. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. KSTP റോഡരികിൽ ചെറുകുന്ന് കോവപ്പുറത്തെ ഓവുചാൽ മാലിന്യങ്ങൾ വലിച്ചെറിയുന്ന കേന്ദ്രമായി മാറി. ഇവിടുത്തെ കൾവർട്ടിൽ മാലിന്യങ്ങൾ കെട്ടിക്കിടന്ന് വെള്ളം ഒഴുക്ക് തടസ്സപ്പെട്ട നിലയിലാണ്. കൾവർട്ട് ബ്ലോക്കായതോടെ ഓവുചാലിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉൾപ്പെടെ കെട്ടിക്കിടക്കുന്നു. ഇവിടെ മാലിന്യം കെട്ടിക്കിടക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളോളമായി. ഇത് നീക്കം ചെയ്യാൻ ആവശ്യമായ നടപടി ഉണ്ടായിട്ടില്ല. മാലിന്യം കെട്ടിക്കിടക്കുന്നത് പകർച്ചവ്യാധി പടരാൻ ഇടയാക്കും. പ്രദേശത്ത് കൊതുകു ശല്യവും രൂക്ഷമാണ്. കാലവർഷം ആരംഭിക്കുന്നതിനു മുൻപ് ചെറുകുന്ന് പഞ്ചായത്ത് അധികൃതർ ഓവുചാലുകൾ ശുചീകരിച്ചിരുന്നു. എന്നാലിപ്പോൾ ഓവുചാലിൽ കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ അധികൃതരുടെ ഭാഗത്ത് നിന്ന് യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ല. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. പഴയങ്ങാടി BV റോഡിലെ വനിതാ ബുക്ക് സ്റ്റാൾ ഒരുക്കുന്ന വർണ്ണമേളം 2021 ചിത്രരചനാ മത്സരം 14 പഴയങ്ങാടിയിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. പഴയങ്ങാടി BV റോഡിലെ വനിതാ ബുക്ക് സ്റ്റാളിന്റെ നേതൃത്വത്തിൽ നവംബർ 14 ശിശുദിനത്തിൽ പഴയങ്ങാടി RS പോസ്റ്റ് ഓഫീസിന് സമീപത്തെ മഷ്ഹൂർ ഹാളിൽ LP UP ഹൈസ്കൂൾ വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്കായി ചിത്രരചനാ മത്സരം സംഘടിപ്പിക്കുന്നു. രാവിലെ 9 നാടക സംവിധായകൻ ഇബ്രാഹിം വെങ്ങര ഉദ്ഘാടനം ചെയ്യും.
കെ കെ ആർ വെങ്ങര അധ്യക്ഷത വഹിക്കും. മത്സരങ്ങളിൽ പങ്കെടുക്കുന്നവർ നവംബർ 12 മുൻപ് രജിസ്റ്റർ ചെയ്യണം. 8078285729 04972936831 എന്നീ നമ്പറുകളിൽ രജിസ്റ്റർ ചെയ്യാം. മാധ്യമസമ്മേളനത്തിൽ പി പി മഞ്ജുള, ടി പ്രജിഷ, പി സ്മിത, ബി പി തീർത്ഥ രാജീവ്, ബി പി പ്രജക്ത രാജീവ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. കാങ്കോൽ ആലപ്പടമ്പ് ഗ്രാമപഞ്ചായത്ത് തൊഴിലാളി ഗ്രാമസഭയുടെ ഉദ്ഘാടനം ഏറ്റുകൊടുക്കയിൽ നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം വി സുനിൽകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. 100 ദിവസത്തെ തൊഴിൽ നിങ്ങൾക്ക് തരണം, തൊഴിലാളികൾ ആവശ്യപ്പെടുന്ന സമയത്ത് തൊഴിൽ കൊടുക്കണം എന്നാണ് പറയുന്നത്. തൊഴിലാളികൾ ആവശ്യപ്പെടുന്ന സമയത്ത് തൊഴിൽ കൊടുക്കണം. ഇനി അങ്ങനെ അധികാരികൾക്ക് നിങ്ങൾക്ക് തൊഴിൽ തരാൻ വേണ്ടി പറ്റിയിട്ടില്ലെങ്കിൽ തൊഴിലില്ലായ്മ വേതനം കൊടുക്കണം. കാങ്കോലാലപ്പടമ്പ ഗ്രാമപഞ്ചായത്ത് തല വാർഷിക കർമ്മ പദ്ധതി രൂപീകരണ തൊഴിലാളി ഗ്രാമസഭയാണ് ഏറ്റുകൊടുക്കയിൽ നടന്നത്. 1, 2 വാർഡുകൾ ഉൾപ്പെടുത്തിയാണ് ഏറ്റുകൊടുക്ക കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് പദ്ധതി രൂപീകരണ ഗ്രാമസഭ നടന്നത്. ഇതിന്റെ ഭാഗമായി വരും വർഷം ഏറ്റെടുക്കേണ്ട പ്രവൃത്തികൾ കണ്ടെത്തി ചർച്ച ചെയ്ത് പദ്ധതികൾക്ക് രൂപം നൽകി. 2022-23 വർഷത്തേക്കുള്ള കർമ്മ പദ്ധതികളാണിവ. ചടങ്ങിൽ ബിന്ദുമോൾ കെ ജി അധ്യക്ഷയായി, ജോയിന്റ് ബി ഡി ഒ പ്രകാശൻ, ഹരിപ്രസാദ്, പങ്കജാക്ഷി, പി ബാലൻ, പി ചിത്ര തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. കരിവള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ 8-ാം വാർഡിന്റെ ആഭിമുഖ്യത്തിൽ പെരളം വനിതാ സാംസ്കാരിക നിലയത്തിൽ വെച്ച് ആയുർവേദ ക്ലാസ് സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ വി ലേജു ഉദ്ഘാടനം നിർവഹിച്ചു. എണ്ണൂർ ജില്ലാ ഭാരതീയ ചികിത്സാ വകുപ്പിന്റെയും നാഷണൽ ആയുഷ് മിഷൻ കണ്ണൂർ, ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി പെരളം എന്നിവയുടെ ആഭിമുഖ്യത്തിൽ ദേശീയ ആയുർവേദ ദിനാചരണത്തിന്റെ ഭാഗമായി പോഷണം ആയുർവേദത്തിലൂടെ എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി നടക്കുന്ന ക്ലാസ്സാണ് ഇപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്നത്. കണ്ണൂർ ജില്ലാ ഭാരതീയ ചികിത്സാ വകുപ്പ്, നാഷണൽ ആയുഷ് മിഷൻ കണ്ണൂർ, പെരളം ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി എന്നിവയുടെ ആഭിമുഖ്യത്തിൽ ആയുർവേദ ദിനാചരണത്തിന്റെ ഭാഗമായാണ് ക്ലാസ് സംഘടിപ്പിച്ചത്. പോഷണം ആയുർവേദത്തിലൂടെ എന്ന വിഷയത്തിലാണ് പ്രഭാഷണ ക്ലാസ് നടന്നത്. പെരളം ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ യോഗ ഇൻസ്ട്രക്ടർ ഡോക്ടർ അർച്ചന ഡെമോൺസ്ട്രേഷൻ ക്ലാസ് നയിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ സബിത, പി വി സരോജിനി, പി പി ലതിക, പി വി രമേശൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ആയുർവേദ രീതിയിലുള്ള പാചക പരിശീലനവും നടന്നു. ന്യൂസ് ബ്യൂറോ, കരിവള്ളൂർ. നവോദയ കലാവേദി ഇളമ്പച്ചിയുടെ നേതൃത്വത്തിൽ വയലാർ അനുസ്മരണവും അവാർഡ് ജേതാക്കൾക്ക് അനുമോദനവും നടത്തി. കവിയും പ്രഭാഷകനുമായ സി എം വിനയചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഗുരു ചന്തുപണിക്കർ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് പരിപാടി നടന്നത്. ചടങ്ങിൽ വെച്ച് സംസ്ഥാന അവാർഡ് ജേതാവ് കൃഷ്ണദാസ് പലേരിയെയും കാസർഗോഡ് പ്രസ് ക്ലബിന്റെ ജില്ലാതല മാധ്യമ അവാർഡ് നേടിയ പി പ്രസാദിനെയും അനുമോദിച്ചു. ടി നാരായണൻ മാസ്റ്റർ, രാജീവൻ മാസ്റ്റർ, എം പ്രശാന്തൻ തുടങ്ങിയവർ സംബന്ധിച്ചു. തുടർന്ന് വയലാർ രചനകൾ ഉൾപ്പെടുത്തി ഗാനസന്ധ്യയും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. സിപിഐഎം ഏറ്റുകൊടുക്ക കാനം ബ്രാഞ്ചിന്റെ ആഭിമുഖ്യത്തിൽ അനുമോദന സദസ് സംഘടിപ്പിച്ചു. സിപിഐഎം ആലപ്പടമ്പ് വെസ്റ്റ് ലോക്കൽ സെക്രട്ടറി ടി വിജയൻ ഉദ്ഘാടനം ചെയ്തു. LSS, USS, SSLC, പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾ, തളിർ സ്കോളർഷിപ്പ് ജേതാവ്, ജില്ലാ കളരി ചാമ്പ്യൻഷിപ്പ്, യോഗ ചാമ്പ്യൻഷിപ്പ് ജേതാക്കൾ എന്നിവർക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം വി സുനിൽകുമാർ ഉപഹാരം നൽകി. പി ഗോപി അധ്യക്ഷത വഹിച്ചു. വി രതീഷ്, കെ മനോഹര ബാബു, ടി വി ബാലഗോപാലൻ, കെ കമലാക്ഷൻ, ടി ടി സുരേന്ദ്രൻ, വിനോദ് കോവൽ, കെ രമേശൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കരിവള്ളൂർ. ചെറുകുന്ന് ബോയ്സ് സ്കൂൾ പരിസരത്തെ കെട്ടിടാവശിഷ്ടങ്ങളും മാലിന്യങ്ങളും നീക്കം ചെയ്ത് മാതൃകയായി കണ്ണപുരം റോട്ടറി. റോട്ടറി പ്രൊജക്ട് കോർഡിനേറ്റർ സി അബ്ദുൾ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. കണ്ണപുരം റോട്ടറി ചെറുകുന്ന് ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരം പൂർണ്ണമായും ശുചീകരിച്ചു. സ്കൂൾ നവീകരണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി കരാറുകാർ അലക്ഷ്യമായി സ്കൂൾ പരിസരത്ത് നിക്ഷേപിച്ച കെട്ടിടാവശിഷ്ടങ്ങളും മറ്റ് മാലിന്യങ്ങളും സാംക്രമിക രോഗങ്ങൾക്ക് കാരണമായേക്കാവുന്ന മുഴുവൻ മാലിന്യങ്ങളും നീക്കം ചെയ്തു. റോട്ടറി പ്രൊജക്ട് കോർഡിനേറ്റർ സി അബ്ദുൾ സലാമിന്റെ നേതൃത്വത്തിൽ നടന്ന ശുചീകരണ യജ്ഞത്തിൽ ട്രഷറർ എം പി വിജയൻ, സെക്രട്ടറി പി പി സുരേന്ദ്രൻ, മുൻ പ്രസിഡന്റുമാരായ എ സി രാജൻ, നികേഷ് കാക്കാമണി, അധ്യാപകരായ ഷിജോയ് കരിയിൽ, രാജു, ദിലീപ്, സുജിത് താറോൾ, ഓഫീസ് സ്റ്റാഫ് രാജ്കുമാർ, ബിന്ദുദേവൻ കാരക്കുന്ന് തുടങ്ങിയവർ പങ്കെടുത്തു. രാവിലെ 6:30 തുടങ്ങിയ ശുചീകരണ പരിപാടി വൈകിട്ട് 5 മണി വരെ നീണ്ടുനിന്നു.
റോട്ടറിയുടെ പ്രവർത്തനം മാതൃകാപരമാണെന്ന് സ്കൂൾ അധികൃതർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.